നമ്മുടെയൊക്കെ വീട്ടില് ഇതുപോലെ ചിരട്ട ഉണ്ടാവൂലേ, അപ്പൊ ചിരട്ട പലപ്പോഴും നമ്മൾ കത്തിച്ചു കളയുക വലിച്ചെറിയൊക്കെ ചെയ്യൂലേ. ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതുപോലെ ചെടികൾ വെക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ വീട്ടില് തോട്ടത്തിലാണെങ്കിലും അപ്പൊ വീട്ടിൽ മുറ്റത്തൊക്കെ നമുക്ക് എലീന്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവൂലേ. അപ്പൊ എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം ഇതുപോലെ ഫ്രണ്ടില് നമ്മുടെ ഇപ്പൊ ഞാനിവിടെ വെച്ച കസാരയൊക്കെ മാറ്റിയിട്ടോ, കാരണം ഈ ചെടിയിൽ നിന്ന് മണ്ണ് രാവിലെ നോക്കുമ്പോൾ കാണാം മണ്ണൊക്കെ പുറത്തോട്ടിട്ട് ചെടിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ട പോലെ നിൽക്കുന്ന കാണാം. അപ്പൊ ഭയങ്കരമായിട്ട് എലിശല്യാണ് കേട്ടോ. അപ്പൊ ആ ഒരു എലിശല്യം മാറ്റിയെടുത്തത് ഇങ്ങനെ ചെയ്തിട്ടാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിരട്ട എടുക്കുമ്പോൾ ഇതുപോലെ ഉള്ളിൽ കുറച്ച് നമ്മൾ തേങ്ങ ഒക്കെ ചിരവി എടുത്തിട്ട് കുറച്ച് തേങ്ങ അതിൽ വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ചിരട്ട ഇതുപോലെ എടുക്കാൻ നോക്കുക കേട്ടോ. കുറച്ച് തേങ്ങ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ചിരവി കുറച്ച് ബാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എലിക്കൊരു ഭക്ഷണം റെഡിയാക്കണേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പൊ തേങ്ങ ഇതുപോലെ ചിരവിയത് എടുക്കാം. അപ്പൊ തേങ്ങ ഒക്കെ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എലി വരും കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ തേങ്ങ എടുത്തു, അതിലേക്ക് ബിസ്ക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതാണെങ്കിലും നല്ലതാണ്. ബിസ്ക്കറ്റിന്റെ ആ സ്മെല്ലൊക്കെ നമ്മുടെ എലിക്ക് ഭയങ്കര, പൊതുവെ ഭക്ഷണ സാധനങ്ങൾ എന്തും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ പുറത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ എലി ശല്യം കൂടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് ഒന്നും ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാതിരിക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതുപോലത്തെ ഗുളികകൾ കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് കുറേ ഗുളിക, ഏത് ഗുളിക എടുക്കാം, പിന്നെ കൂടുതൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നത് എനിക്ക് തോന്നിയത് പാരസെറ്റമോൾ ആണ് കേട്ടോ. അപ്പൊ വീട്ടിൽ പാരസെറ്റമോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതേപോലത്തെ ഗുളിക. അപ്പൊ അത് ഇതുപോലത്തെ ഗുളികയാണെങ്കിലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, ആ ഒരു എലി പൂർണ്ണമായിട്ട് വീട്ടിലേക്ക് വരുന്ന ശല്യം മാറുന്നത് അത്രയും ഒരു റിസൾട്ട് ആണ് കിട്ടുന്നത്. കാരണം പിന്നീട് നിങ്ങൾക്ക് എലിശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ ചെറിയ ചെറിയ ഗുളികയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഗുളിക നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എടുത്ത് ഈ ഒരു നമ്മുടെ കവറിൽ നിന്ന് എടുത്തിട്ട് പൊടിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ചെടുക്കുക. പൊടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നേരം ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഗുളിക എടുക്കുക കേട്ടോ. അപ്പൊ കുറേ എലിശല്യം ഭയങ്കര ഇപ്പൊ നിങ്ങൾക്ക് മുറ്റത്ത് അവിടെ ഇവിടെ ഒക്കെ വെക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ അവിടെ ഇവിടെ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഗുളിക എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നോ നാലോ എടുക്കാം. അപ്പൊ വലിയ ഗുളിക ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്നും കുത്തി പൊടിക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാനിതാ ഈ ഒരു ഗുളിക ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഈ ഒരു തേങ്ങയിലേക്കും നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്കും ഇങ്ങനെ ചേർത്തിട്ട് എടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ആ ഒരു മരുന്നിന്റെ സ്മെല്ല് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മുടെ ഈ തേങ്ങയിലേക്ക് നന്നാക്കി നമ്മളിതാ ഇത് ചേർത്തിട്ട് ഇങ്ങനെ കുറച്ചെണ്ണം നമ്മളിങ്ങനെ ഉരുള കൂട്ടി വെക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഉരുള കൂട്ടി വെക്കുക. അപ്പൊ ഇങ്ങനെ ഉരുള കൂട്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓവറായിട്ട് എലിശല്യമുള്ള അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ട് നന്നായിട്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ ചോറാണെങ്കിലും എടുക്കുക കേട്ടോ, സാധാ ചോറിലാണെങ്കിലും ഇതുപോലെ ഗുളിക പൊടിച്ചിട്ടിട്ട് ചോറിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുള കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചാലും മതി. അപ്പൊ ഞാൻ തേങ്ങ ഒക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എലിക്ക്. ഇപ്പൊ ഫാസ്റ്റിൽ അവര് തിന്നോളൂ കേട്ടോ. ഇത് തിന്നുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് വയറിന് ഭയങ്കര ഒരു വിഷമായിരിക്കും, പിന്നീട് അവര് നമ്മുടെ ആ ഒരു ഭാഗത്തേക്കൊന്നും വരില്ല. പിന്നെ കുറെ ഇത് കുറെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എലികൾ ചത്തുപോവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഭയങ്കര റിസൾട്ടാണ്, എന്താ ആവുന്നതെന്ന് അറിയില്ല. പക്ഷെ പിന്നീട് നമ്മുടെ മുറ്റത്തേക്കും ഇതേപോലെ ചെടികൾ വെക്കുന്ന അങ്ങോട്ടൊന്നും എലിശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊരു നല്ല റിസൾട്ടാണ്. അപ്പൊ ഞാൻ കുറച്ചെടുത്ത് ഈ ഒരു ചിരട്ടയിലേക്ക് ഉരുള കൂട്ടാതെ ഇട്ടിട്ടുണ്ട്. ഇത് എലീന്റെ പൊത്ത് ഉണ്ടോ, ആ ഒരു പൊത്തിലേക്ക് അങ്ങനെയൊക്കെ കാണുന്ന പൊത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇതുപോലെ ഉരുള കൂട്ടി വെക്കുക കേട്ടോ. പിന്നെ ചെടീൻ്റെ ചെടി ചോട്ടില് ചട്ടീൻ്റെ അടിവശത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ഈ ഒരു ചിരട്ടയിൽ ഇത് ചെയ്തതും ഞാനിതാ ഈ ഒരു ബാക്കിൽ എലി മാന്തിയതാണ് കേട്ടോ, പെരിച്ചായൊക്കെ മാന്തിയിട്ടതാണ് മണ്ണൊക്കെ. പിന്നെ അതേപോലെ പറമ്പിൽ ഇതേപോലെ കാണുന്ന ഇങ്ങനെ മാന്തിയിട്ട് മണ്ണ് മാന്തിയിട്ട് അവിടെ ഒക്കെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഞാൻ ഓരോ ഉരുള വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു റിസൾട്ടാണ്. തീർച്ചയായിട്ടും
എത്ര ശല്യം എലീന്റെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.